Good evening, everyone. Today we'll have a second set of classmates showcasing their talents. And I will begin with Ankit. He'll be playing us a song on his violin. Ankit? I hope everyone can hear me. Am I audible? Yes, Ankit. So I'm gonna play a song from the movie Kilikam, and it's Kiligal Pambaram. Hope you enjoy. Thank you, Ankit. That was really beautiful. Now, I call Ashana. She will be presenting some of her artworks. Good evening, ma'am and my friends. I would like to present some of my artworks and some pictures, not more. So I hope you like it. Is everyone can see my screen? Yes, Ashana. That's all. Thank you, Ashana. That was really good. Next, I call Raisa. She'll be presenting a video of her baking experience.
Is it hearing and visible? Hello? It's visible, Raisa. Okay. This is me, Raisa. In this talent hunt, I'm exhibiting one of my talents, which is baking. I'm not so perfect in baking, but I love to bake. Here are some glimpses and photos of cake and baking. Enjoy and thanks for watching. Thank you. Thank you, Raisa. That looked really delicious. Next, we have Suhera. She will be reading out her own piece of work in Malayalam. Good evening, all. So today I'm going to present one of my Malayalam write-up, which is more related to one of my travel experience. Hope you will like it. നമ്മുടെ കണ്ണുകൾ വരച്ചു കാട്ടുന്ന ലോകത്തിനപ്പുറവും ഹൃദയം തുന്നുന്ന ചില കാഴ്ചകളുണ്ട്. മഴയും മഞ്ഞും കാറ്റും വെയിലുമെല്ലാം കണ്ണുകൾക്കൊരു പ്രകൃതി പ്രതിഭാസമാണേൽ ഹൃദയത്തിന് അത് അക്ഷരങ്ങൾ കൊണ്ട് കോർത്തെടുക്കാൻ പറ്റാത്ത വിധമൊന്നാണ്. കാത്തിരിപ്പിൻ്റെ വിരാമമെന്നോണം മണ്ണിനെ പുൽകാൻ വരുന്ന തുള്ളികൾക്ക് കണ്ണ് കേവലം മഴത്തുള്ളി എന്ന് നാമകരണം ചെയ്താലും ഹൃദയത്തിൻ്റെ നേത്രങ്ങളിൽ അത് പ്രതീക്ഷയും തഴുകലും പ്രണയവുമൊക്കെയാണ്. എൻ്റെ തൂലിക സഞ്ചരിക്കുന്നത് അത്തരത്തിൽ എൻ്റെ കണ്ണും ഹൃദയവും കുതിച്ച ഒരു കാഴ്ചയിലേക്കാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു പരിപാടി സംബന്ധിച്ച് പോയിരുന്നു. അധികം വൈകാതെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതായ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ വാച്ചിലെ സൂചി ചലനമറ്റതായും ബസിന്റെ വേഗതയ്ക്ക് കോട്ടം വന്ന പോലെയൊക്കെ തോന്നി. എന്നിരുന്നാൽ എന്റെ കണ്ണുകൾ പുറം കാഴ്ചയിലേക്ക് നീങ്ങി. വേവലാതി കൊണ്ട് ഹൃദയം പെരുമ്പര കൊട്ടുന്നുണ്ടെങ്കിലും ദൈവവിശ്വാസത്തിൽ ഞാൻ അഭയം കണ്ടെത്തി. അല്പസമയത്തിനു ശേഷം ഒരു കാഴ്ച എന്റെ കണ്ണിലുടക്കി. റെയിൽവേ പാളത്തിനടിയിലൊരു സ്ഥലത്ത് ഒരു സിമെന്റിന്റെ സ്ലാബിൽ തല ചായച്ചുറങ്ങുന്ന ഒരു വ്യക്തി. എന്റെ കണ്ണുകൾ കേവലം ഇത്ര മാത്രമേ വായിച്ചുള്ളൂ, എന്നാലും എന്റെ ഹൃദയം ഒരുപാട് സഞ്ചരിച്ചു. ആദ്യമായി മനസ്സിൽ തെളിഞ്ഞതൊരു ചോദ്യമാണ്, വീട്ടിൽ തിരിച്ചെത്താൻ വൈകുമോ എന്നുള്ളതാണ് എന്റെ വേവലാതി. അത് എന്നിലേക്ക് കടന്നു വരാൻ കാരണം എന്നെ കാത്ത് അവിടെ ഒരു വീടുള്ളത് കൊണ്ടല്ലേ. എന്നാൽ ഇവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഒരു ചെറിയ സിമെന്റ് സ്ലാബ് വരെ അയാൾക്ക് വളരെ വലിയ വിലയേറിയ ഒരു വീടാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രം, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. പലരും പല പല പാതയിലൂടെയുള്ള സഞ്ചാരമാണ്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നുള്ളതോർത്ത് മനസ്സിനെ ആവശ്യമില്ലാത്ത ദുഃഖങ്ങളിലേക്ക് വലിച്ചേക്കാതെ അവനവന്റെ കൈവെള്ളയിലുള്ളതിന്റെ വർണ്ണം കണ്ടെത്താൻ മാത്രം ശ്രമിച്ചാൽ മതി, മനസ്സും ജീവിതവും ഒരുപോലെ. താങ്ക് യു. Thank you, Suhera. That was really well written. Now, this marks the end of today's event.
all those who performed today, all those who showcased their talents, they did wonderfully. That's really good. And thank you all for being here, everyone. Thank you.